ലാൽകുമാർ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളാണ് എന്നുള്ളത് ദിവസേന പുറത്തേക്ക് വരുമ്പോഴും ഒ കെ ഫറൂഖിനെ പോലെയുള്ള നേതാക്കന്മാർക്ക് ഇതുപോലെ ചർച്ചകളിൽ വന്നിരുന്നിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മളിന്നിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശനും കെ സുധാകരനും നമ്മൾ മാസങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്ത ഒരു ഒറ്റപ്പെട്ട ഒരു കാഴ്ചയല്ല നമ്മുടെ മുമ്പിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി അവർ എന്തോ ഒന്നിനു വേണ്ടി ഇങ്ങനെ മത്സരിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഇപ്പോൾ പുറത്തേക്ക് വരികയാണല്ലോ. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ, ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു പ്രാധാന്യത്തോടുകൂടി, അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി കോൺഗ്രസ് കാണുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? നോക്കൂ, കോൺഗ്രസിൻ്റെ പ്രതിനിധി ഫറൂഖ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യത അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോയിൻറ്റ് വളരെ വ്യക്തമായും കൃത്യമായും പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം പറയുന്നത് മാത്രം, യാഥാർത്ഥ്യം എന്താ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ രണ്ടോ മൂന്നോ പോയിൻറ്റ് പറയാം. ഐ എം ഹാവിങ് എ സോർ ത്രോട്ട്, അപ്പോൾ അതെനിക്ക് സംസാരിക്കുന്നതിനകത്തൊരു ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്നാലും ഞാൻ പോയിൻറ്റ് ഇപ്പം ഇതൊക്കെ പറയാം. ആദ്യത്തെ കാൻഡിഡേറ്റ് രമ്യ ഹരിദാസ്, ലെറ്റ് അസ് ടേക്ക് ഹെർ ആസ് എൻ എക്സാമ്പിൾ. രമ്യ ഹരിദാസ് അവിടുത്തെ ഒരു കോമ്പീറ്റൻ്റ് കാൻഡിഡേറ്റ് അല്ല എന്ന് കോൺഗ്രസിനോട് വിലയിരുത്തലുണ്ട്. കാരണം ആലത്തൂർ മണ്ഡലത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫ് അനുകൂല തരംഗമുണ്ടായപ്പോഴും ആ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെ ജയിപ്പിക്കാതിരുന്ന ഒരു മണ്ഡലമാണ്. എന്നുവെച്ചാൽ ആ എം പിക്കെതിരെ നല്ല വികാരമുണ്ട്. യു ഡി എഫിന് സത്യത്തിൽ നല്ല തോൽവി തന്നെയാണ് അവിടെ നേരിടേണ്ടി വന്നത്. 10,000 വോട്ടിനാണ് തോറ്റത്. ഈ തരംഗത്തിനിടയ്ക്ക് അങ്ങനെ തോറ്റു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രമ്യ ഹരിദാസ് ഇസ് ആൻ ഇൻകോമ്പീറ്റൻ്റ് പേഴ്സൺ എന്ന് കോൺഗ്രസിനകത്ത് ഒരു വിലയിരുത്തലുണ്ട്. ഇവരെ നിന്നാൽ ജയിക്കുമോ? കോൺഗ്രസിനകത്തെ കുറേ ലോബിയാണ് അവർക്ക് വേണ്ടി നിലകൊണ്ടത്, അവർക്കുള്ള റിലേഷൻഷിപ്പ് ഒക്കെ വെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ആലത്തൂർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ മണ്ഡലത്തിൽ ചേലക്കര, അവരെ പരിഗണിച്ചതിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നമുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാങ്കൂട്ടത്തെക്കുറിച്ചാണെങ്കിൽ പോലും അത് നമ്മൾ മറന്നു പോകരുതാത്ത കാര്യമാണ്. കാര്യം 20 18 സീറ്റും കോൺഗ്രസ് ജയിച്ച സമയത്ത്, കോൺഗ്രസ് ഞാൻ ഐ എം കൗണ്ടിങ് മുസ്ലിം ലീഗ് ആസ് കോൺഗ്രസ്, അങ്ങനെ എടുത്താൽ അതിനകത്ത് യു ഡി എഫ് തോറ്റ സ്ഥലങ്ങളിലൊന്ന് ഇതാണ്. രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു, താങ്കളും സൂചിപ്പിച്ചു, സി പി എമ്മിൻ്റെ പ്രതിനിധിയും സൂചിപ്പിച്ചു. എന്താണ് പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ഒരു പൊളിറ്റിക്കൽ കളമേ ഉള്ള ആളല്ല, ഇതാണ് സത്യം. രാഹുൽ മാങ്കൂട്ടം അവിടെ ഒരു ദിവസം പോലും പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം ബേസ് ചെയ്ത് നിൽക്കുന്നത് ആറന്മുള, അല്ലെങ്കിൽ ഈ പറയുന്ന അടൂർ ബെൽറ്റിലാണ് അദ്ദേഹത്തിൻ്റെ, പത്തനംതിട്ട ജില്ലയാണ് അദ്ദേഹത്തിൻ്റെ മേഖല. അവിടെ നിന്ന് അദ്ദേഹം പാലക്കാട്ടേക്ക് പോവുകയാണ്. ഒരു ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ എന്തെങ്കിലും ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പ്രവർത്തനമായി എടുക്കുകയാണെങ്കിൽ ഞാനത് സമ്മതിക്കും, അത് പ്രവർത്തനമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാം. അല്ല എങ്കിൽ ഷാഫി പ്രവർത്തിച്ചതുപോലെയോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ പ്രവർത്തിച്ചതുപോലെയോ അങ്ങനെ ഒരു പ്രവർത്തന പാരമ്പര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ആ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് ഇത് വലിയൊരു പ്രശ്നമായി മാറുന്നത്. അതൊരു ഫാക്ടറാണ്. രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അത് വി ഡി സതീശൻ വിഷയമാണ്. വി ഡി സതീശനും കെ സി വേണുഗോപാലും കൂടെ അവർ കൂടിയാലോചനകളില്ലാതെ എടുത്ത ഒരു തീരുമാനമാണെന്ന് കോൺഗ്രസ്സിലെ നിങ്ങൾ ക്ലോസ് ക്വാർട്ടേഴ്സിൽ സംസാരിച്ചാൽ മനസ്സിലാവും. ചില അവിടെ ഒരു പ്രോപ്പർ ഡിസ്കഷൻ നടന്നിട്ടില്ല. ഈ കാൻഡിഡേറ്റ് ആരാകണം, റൈറ്റ് കാൻഡിഡേറ്റ് ഇന്ന ആളാണോ, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ പരീക്ഷിക്കണോ, അങ്ങനെ ഒരു പ്രോപ്പർ ചർച്ച നടക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഉരുത്തിരിഞ്ഞു വരികയാണ് ചെയ്തത്. അത് ഷാഫി പറമ്പലിൻ്റെ ഇൻഫ്ലുവൻസും വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഒരു കളവില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇടുന്നത് എന്തിന്? കാര്യം ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം അവിടെ തോറ്റത് 3000 വോട്ടിനാണ് ആണല്ലോ, 3000 3000-ത്തിനും 4000-ത്തിനും ഇടയ്ക്കുള്ള വോട്ടുകൾക്കാണ് ഈ ശ്രീധരൻ തോറ്റത്.
ആ ഈ ശ്രീധരൻ നല്ല ശക്തിയിൽ മത്സരിച്ച ബി ജെ പിക്ക് നല്ല കളവുള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥലത്ത് ഒരു ബേസും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പം അവിടെ പ്രതിഷേധമിരിക്കെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ത്? ഇവിടെയാണ് ബി ജെ പിയുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബാന്ധവം നമ്മൾ കണ്ടത്. അത് പറഞ്ഞ നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം, നമുക്കിതൊന്നും അവിടെ പോയിരുന്ന് പറയാനേ പറ്റില്ല. കാര്യം അവരത് കേൾക്കില്ല. കാര്യം അവരുടെ പൊസിഷൻ അവർ കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞു. അത് കുറേ നാളുകളെ കഴിഞ്ഞ 10 വർഷമായിട്ടെങ്കിലും കോൺഗ്രസിന് അനുകൂലമായ നിലപാട് എടുക്കുന്ന ഒരു സംവിധാനമായി ഫോർത്ത് എസ്റ്റേറ്റ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പറയുന്ന രാഹുൽ കളം പിടിച്ചു എന്നൊക്കെ പറയുന്നത്. നോക്കൂ, രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടല്ലേ സരിൻ അവിടുന്ന് പുറത്തു പോവാ ചാടിയത്. സരിനെ സി പി ഐ എം ഒരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയും അവിടെ നിർത്തുന്നതൊക്കെ ചെയ്യുന്നത് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം വന്ന ശേഷമാണ്. കോൺഗ്രസിനെതിരെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് ഈ പറയുന്ന മാങ്കൂട്ടം അവിടെ പോയതിലുള്ള പ്രതിഷേധം വ്യക്തമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വ്യക്തതയോടുകൂടിയുള്ള അഭിപ്രായം കോൺഗ്രസിൽ പല ആൾക്കാർക്കും ഉണ്ട്. അത് സരിൻ്റെ മാത്രം അഭിപ്രായമല്ല എന്ന് താങ്കൾ ഇപ്പം മറ്റൊരാളെ ഉദ്ധരിച്ച് പറഞ്ഞല്ലോ. അതുപോലെ പല ആൾക്കാരും അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, യു ഡി എഫ് ബി ജെ പി ബന്ധം എന്ന് പറയുമ്പം നമ്മൾ തൃശ്ശൂരിൽ കണ്ടതുപോലെ, തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്, 86,000 വോട്ട് കോൺഗ്രസിൻ്റെ അവിടെ കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 1-ം സ്ഥാനത്ത് നിന്ന പാർട്ടി ഈ പ്രാവശ്യം 3-ം സ്ഥാനത്ത് പോയിന്ന് മാത്രമല്ല, യു ഡി എഫിൻ്റെ 86,000 വോട്ട് കുറഞ്ഞു. സി പി ഐയുടെ സുനിൽകുമാറിൻ്റെ 16,000 വോട്ട് കൂടി. പക്ഷേ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ചർച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നുക, പക്ഷേ ഈ അവതാരകരുൾപ്പെടെയുള്ള ആൾക്കാർ കൂട്ടിട്ട് പ്രസംഗിക്കുന്ന കേട്ടാൽ നമ്മൾ വിചാരിക്കും എൽ ഡി എഫിനെയാണ് അവിടെ തോൽപ്പിച്ചത്, എൽ ഡി എഫ് കാരണമാണ് കോൺഗ്രസിൽ നിന്ന് ആ സീറ്റ് പോയി ബി ജെ പിയിലേക്ക് പോയെന്നൊരു തോന്നൽ വരും. ഇതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ കാര്യത്തിൽ നടക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ആലോചിക്കും, ഒരു സീറ്റിൽ ടൈറ്റ് കോമ്പറ്റീഷനിൽ മത്സരിച്ചിട്ടുള്ള ഒരു സീറ്റിൽ 3,000-ൽ താഴെ ജയിച്ച് കയറിയ ഒരു സീറ്റിൽ, ത്രികോണ മത്സരം നടന്ന ഒരു സീറ്റിൽ, അവിടെ നിന്ന് ആ സ്ഥാനാർത്ഥിയെ പറിച്ച് വടകരയിലേക്ക് കൊണ്ടുപോകുന്നു. അതെന്തർത്ഥത്തിലാണ് കൊണ്ടുപോകുന്നത്? കാര്യം നമ്മളുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പെട്ടെന്ന് മാറാം. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് പിടിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷം, അവരൊരു നല്ല മൂഡിൽ നിൽക്കുന്നൊരു സമയമാണ്. അങ്ങനെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത ഇവർ തന്നെ ഉണ്ടാക്കി കൊടുത്ത ഒരു അന്തരീക്ഷത്തിൽ മറ്റൊരാളെ ഇവിടുന്ന് അവിടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് കോൺഗ്രസ് തന്നെ പ്രതിഷേധമുള്ളപ്പം അത് പ്രോപ്പർ ആൻസേഴ്സ് ഇല്ലാതെ നമുക്ക്, ഇഫ് യു ആർ ആസ്കിങ് ടു ഗൾപ്പ് ഓൾ ദ പോയിന്റ്സ്, നമുക്കത് പറ്റില്ല. കാര്യം നമ്മൾ ഇത് രാഷ്ട്രീയം പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതെന്താ സംഭവിക്കുന്നതെന്ന്. പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അടുത്ത് ഈ പറഞ്ഞ നേരത്തെ തന്നെ കെ സി വേണുഗോപാലും സതീശനും ചേർന്ന ഒരു നെക്സസ്, അവരുടെ ഒരു കോർ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുകയും കെ പി സി സി പ്രസിഡന്റിന് പല കാര്യങ്ങളും കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല. ഇത് സത്യമാണ്. അത് ഞാൻ പറയുന്നത് 1% പോലും കള്ളത്തരമല്ല. അതിൻ്റെ പ്രതിഷേധം അദ്ദേഹത്തിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്സ് വരുന്നത്, സതീശനുമായിട്ട് അദ്ദേഹത്തിന് എതിർക്കേണ്ടതായിട്ട് വരുന്നതുകൊണ്ടാണ്. കാര്യം കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ അടുത്തയാളാണ്, കാര്യം നടത്താൻ അത് മതി. അപ്പോൾ കെ പി സി സി പ്രസിഡന്റിനെ സൈഡ് ലൈൻ ചെയ്താലും കാര്യങ്ങൾ നടക്കും. അപ്പോൾ കെ പി സി സിക്ക് ഒരു അധ്യക്ഷൻ ഉണ്ടെങ്കിൽ പോലും അധ്യക്ഷന് ആ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പോലും പ്രോപ്പറായിട്ട് ചോദിക്കാതെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അന്തരീക്ഷം രാഷ്ട്രീയത്തിൽ കേരളത്തിലെ കോൺഗ്രസിനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു അധപ്പതനമില്ല. അത് കോൺഗ്രസ്സുകാർ തന്നെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പം അങ്ങനൊന്നും ഇല്ല എന്ന് ഘോരം വാദിക്കാൻ എളുപ്പമാണ്, പക്ഷേ നിങ്ങളുടെ നടു ഒടിയുന്നതിന് തുല്യമായിരിക്കും എന്നാണ് അൻവറുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു അവസാനിക്കും, ഈ സ്ട്രെച്ചിൽ അങ്ങ് അവസാനിക്കുന്നത്. അൻവറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. അൻവർ എൽ ഡി എഫ് പാളയത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നു. അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോയേക്കുന്നത് അദ്ദേഹത്തിന് വ്യക്തതയില്ല, അത് പോട്ടെ. എൽ ഡി എഫിൻ്റെ വോട്ട് അദ്ദേഹം പിടിച്ചു മാറ്റുമെന്നുള്ളതാണല്ലോ നമ്മൾക്ക് പൊതുസമൂഹത്തിനുള്ള ധാരണ. എൽ ഡി എഫിൻ്റെ വോട്ട് പിടിച്ചു മാറ്റുന്ന ആൾ സ്ഥാനാർത്ഥിയെ നിർത്തല്ലെന്ന് എന്തിനാ കോൺഗ്രസ്സുകാർ പറയുന്നത്? കോൺഗ്രസ്സുകാർ ഒരു കോൺസ്റ്റൻ്റ്ലി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻവറിനോട് അൻവറിൻ്റെ ഡി എം കെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം ആണല്ലോ. എൽ ഡി എഫിൻ്റെ വോട്ട് എൽ ഡി എഫിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പിടിച്ചു മാറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന ആൾക്കാർ മത്സരിക്കുന്നതല്ലേ നല്ലത്?
അപ്പോൾ സംഭവം അതൊന്നുമല്ല. അവർക്ക് കൃത്യമായിട്ടറിയാം എൽ ഡി എഫിൻ്റെ വോട്ട് അല്ല കോൺഗ്രസിൻ്റെ വോട്ടാണ് അൻവർ പിടിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള എതിർപ്പും കൂടെ ഉള്ളപ്പം അത് കൂടുതൽ വഷളാകും എന്നുള്ള ധാരണയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ് ഐ സ്റ്റോപ്പ്.